ഇപ്പം ഞാനുള്ളത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിതിയായിട്ടുള്ള ബുർജ് ഖലീഫയുടെ ഉള്ളിലാണ്. അതിൻ്റെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലേക്ക് കയറി ചെല്ലാനുള്ള ടിക്കറ്റ് എടുത്തിട്ടാണ് ഉള്ളത്. Yes guys, we are at the top of Burj Khalifa. 125th നിലയിലുള്ള കാഴ്ചകളാണ്. ദൂരെ ഇതാ നല്ല ലൈറ്റിൽ കുടിച്ച് നമ്മുടെ എംആറിൻ്റെ ബിൽഡിംഗ് കാണാൻ വേണ്ടി പറ്റും. താഴെതാ ഇവിടെയാണെന്ന് തോന്നുന്നു, ഐ തിങ്ക് ഇവിടെയാണ് ഫൗണ്ടൻ ഷോ ഒക്കെ നടക്കുന്നത്. ഇങ്ങോട്ട് നോക്കിയാലും അങ്ങ് എത്രമാത്രം ദൂരത്തേക്ക് ഇതുണ്ട് എന്ന് എനിക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. അത്രയും ദൂരത്തേക്ക് ഇവിടുന്ന് വ്യൂ ഉണ്ട്. കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മാൻ മെയ്ഡ്, അതായത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഫുഡ് വോയിസ്. ഇപ്പം ഞങ്ങൾ ദുബായ് മാളിന് മുന്നിലാണ്. കുറച്ച് അങ്ങോട്ട് പോവാണെങ്കിൽ അവിടെ ബുർജ് ഖലീഫ ഉണ്ട്. വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബുർജ് ഖലീഫയുടെ ടോപ്പ് ഫ്ലോറിലേക്ക് നമ്മൾ പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പം നമ്മൾ ഇവിടെ ടിക്കറ്റ് കാണിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പം നമ്മൾ ഓൺലൈനായിട്ടാണ് ടിക്കറ്റ് എടുത്തത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. നേരെ നമ്മുടെ ബുർജ് ഖലീഫയുടെ ടോപ്പിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ ഒരു മിനിയേച്ചർ ബുർജ് ഖലീഫയുടെ ഒരു പ്രതിമ പോലെ ഉണ്ട്. നമുക്ക് നേരെ നടന്ന് 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 അങ്ങോട്ടേക്ക് പോവാം ഗൈസ്. നമുക്കിവിടെ ഒരുപാട് എൽ ഇ ഡി ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. 2004 ബുർജ് ഖലീഫയുടെ പണി സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് എക്സ്കവേഷൻ സ്റ്റാർട്ട് ചെയ്തത് 2004. 2005 ഇവിടെ പണി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. 2006 ആകുമ്പോഴേക്ക് ലെവൽ 50 വരെ ഇവർ ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. ഇതാ കാണാൻ വേണ്ടി പറ്റും. 2007 ആകുമ്പോൾ ഇതാ ഈ കാണുന്ന പോലെ 100-ാമത്തെ ലെവൽ വരെ ഇവർ അത്രയും പെട്ടെന്ന് ബിൽഡ് ചെയ്തു. 2008 ആകുമ്പോഴേക്ക് ലെവൽ 160, അതായത് 160 എന്ന നിലയിൽ വേൾഡിലെ തന്നെ ഏറ്റവും ടോളസ്റ്റ് മാൻ മെയ്ഡ് സ്ട്രക്ചറിലേക്കാണ് നമ്മളിപ്പോൾ നടന്ന് കയറാൻ വേണ്ടി ചെല്ലുന്നത്. 2009 ആകുമ്പോഴേക്ക് എല്ലാം സെറ്റായിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് ലിഫ്റ്റ് കയറാൻ വേണ്ടി പോവാണ്. അറ്റ് ദി ടോപ്പ് ഓഫ് ബുർജ് ഖലീഫ. അതായത് ഗൈസ് വളരെ സെക്കൻഡുകൾ കൊണ്ടാണ് നമ്മൾ ഓരോ നിലയായിട്ട് കയറി ചെല്ലുന്നത്. 160 നിലയുള്ള കെട്ടിടത്തിൻ്റെ ഇതാ 56-ാമത്തെ നിലയിൽ നമ്മളെത്തി. അത് ഓരോ സെക്കൻഡിലും 4 ഫ്ലോറുകളാണ് കയറി പോകുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ദുബായ് നല്ല ലൈറ്റിൽ കുളിച്ച് നിൽക്കുന്ന ദുബായ് ആ കെട്ടിടങ്ങളൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ. ഈ ഒരു ബുർജ് ഖലീഫയുടെ ഈ ഒരു ഫ്ലോറിൽ നിന്ന് താഴേക്കുള്ള കാഴ്ച എന്ന് പറയുന്നത് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ബുർജ് ഖലീഫയുടെ ടോപ്പ് എന്നുള്ള കാഴ്ച. അതായത് 125-ാമത്തെ ഫ്ലോറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അങ്ങ് ഒരുപാട് ദൂരം വരെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ആ ഒരു വ്യൂ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കൂടെ നടക്കാം. ഇതിപ്പോൾ പൊട്ടും. ശരിക്കും നല്ലൊരു പേടിയുണ്ട് ഇതിനു മുകളിൽ നിൽക്കുമ്പോൾ. ഇനി ഇങ്ങോട്ട് വരാണെങ്കിൽ ഇവിടെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ ബാഗ്സ് ഉണ്ട്, പിന്നെ ഇങ്ങോട്ട് വരാണെങ്കിൽ ടീഷർട്ട് ഉണ്ട്, ഇവിടെ ടീഷർട്ട് ഉണ്ട്, ക്യാപ്സ് ഉണ്ട്, കീ ചെയിൻസ് ഉണ്ട്. ഇപ്പോഴാണെങ്കിൽ ഇതാ മണിയുണ്ട്, ബെല്ലുണ്ട്, ഇവിടെ ആണെങ്കിൽ പെൻ, നല്ല ഇതെല്ലാം പെണ്ണുണ്ട്, കപ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. 249 ദിർഹംസിന് എന്താ ബുർജ് ഖലീഫയുടെ മെറ്റലായിട്ടുള്ള ഒരു മിനിയേച്ചർ ഉണ്ട്. 160 നിലകളിലായിട്ടുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നിർമ്മിതിയുടെ 125-ാമത്തെ ഫ്ലോറിൽ നിൽക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ട്. അത് പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റില്ല. താഴെ ഫൗണ്ടൻ ഷോ ലാസ്റ്റ് ഷോ ആണ് നടക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് താഴേക്ക് പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആ കാഴ്ച കൂടി കാണിച്ചു തരാം.
അപ്പൊ നമ്മൾ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ബുർജ് ഖലീഫയുടെ മേക്കേഴ്സ് അവരുടെ ഫോട്ടോ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഗൈസ് ആ ലിഫ്റ്റ് ഇറങ്ങിയിട്ട് അത്യാവശ്യം ചെവിയൊക്കെ നന്നായിട്ട് അറിയുന്നുണ്ട് ബാലൻസിൻ്റെ കാര്യം വെച്ച്. അപ്പോൾ വേഗത്തിൽ നടന്ന് ചെല്ലാം, കാരണം അവിടെ ഫൗണ്ടൈൻ ഷോ സ്റ്റാർട്ടാവാനായിട്ടുണ്ട്. അപ്പോൾ അത്രയും പെട്ടെന്ന് പോകണം. ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇവിടെ ഒരു ഗിഫ്റ്റിൻ്റെ ഷോപ്പ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് വേണ്ട ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കിട്ടും. ഇതൊരു ഗിഫ്റ്റ് പ്ലേസ് ആണ്. അപ്പം ദുബായ് മാള് അല്ലെങ്കിൽ ബുർജ് ഖലീഫയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രൊഡക്ട്സ് നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഗായ്സ് അപ്പം നമ്മളെ കാത്തിട്ട് അഞ്ചേ റോഷനെ കാത്തിക്കുന്നുണ്ട്. എടാ ചെവി അടിച്ചു പോയിടാ, പെട്ടെന്ന് ഇറങ്ങുമ്പോലേ താഴേക്ക്. ഇതാണ് നമ്മുടെ ബുർജ് ഖലീഫ. ഇതിന് മുന്നിൽ നിൽക്കുമ്പോഴാണ് ഇത് ഇത്രയും വലിയൊരു ബിൽഡിംഗ് ആണ് മനസ്സിലാവുന്നത്. യെസ് ഗായ്സ് ഇപ്പോൾ ഫൗണ്ടൈൻ ഷോ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ കാണാൻ തന്നെ നല്ല രസമാണ്. മുന്നിലാണെങ്കിൽ ഇതാ എം ആറിൻ്റെ ബിൽഡിംഗ് ഉണ്ട്. ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഫുൾ എം ആർ, അതേപോലെ തന്നെ ഇതാ കുറിച്ച് ഇതാ തല ഉയർത്തി നിൽക്കുന്നുണ്ട്. ഇതാണ് ദുബായ് മാൾ. ഫുൾ ബ്രാൻഡഡ് സ്റ്റോഴ്സാണ് ഉള്ളത്. നൈക്ക് ഉണ്ട്, മൈ ഫേവറേറ്റ് നൈക്ക്. അപ്പോൾ ഗായ്സ് നമ്മൾ ദുബായ് മാളിലെ കൂടെ നടക്കുകയാണ്. നമ്മ എല്ലാരും വിശന്നിട്ടാണ് ഉള്ളത്. അങ്ങോട്ട് പോവാം കറാമയില്. അപ്പൊ നമ്മള് കറാമയില് പോയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഗൈസ് നമ്മള് നേരെ പാർക്കിങ്ങിലേക്ക് പോവാണ്. അവിടെ നമ്മുടെ എന്താ വണ്ടിയുടെ പേരെന്താടാ? നിസ്സാൻ ലാൻഡ് ക്രൂസർ എടുത്തെ. നമ്മുടെ അതില് നമ്മുടെ നേരെ ദുബായ് കറാമയിലേക്ക് പോവാണ്. ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ഇനിയാണ്. അപ്പൊ ഗായ്സ് നമ്മള് കറാമയിലേക്ക് അടുത്തെത്തിയിട്ടുണ്ട്. അഞ്ചേ അസ മലയാളി കറാമനെ കുറിച്ച് എന്താ അഭിപ്രായം? കറാമ എന്ന് പറയുമ്പോ മലയാളികൾക്ക് കറാമ അറിയാണ്ട് ദുബായിൽ ഒരാള് പോലും ഉണ്ടാവില്ല. കാരണം സൗത്ത് ഇന്ത്യ മുതൽ നോർത്ത് ഇന്ത്യൻ എല്ലാ റെസ്റ്റോറൻറ്റും നിങ്ങൾക്ക് ഇതിനുള്ളിൽ കാണാൻ പറ്റും. ഏകദേശം എത്ര റെസ്റ്റോറൻറ്റ്സ് ഉണ്ടാവും? ഏകദേശം 100 പ്ലസ് റെസ്റ്റോറൻറ്റ്സ്. ഓ മൈ ഗോഡ്, ഞാൻ ഇങ്ങോട്ട് മാറേണ്ടി വരും തോന്നിട്ടോ. അല്ലെ, കറാമയിലേക്ക് താമസം മാറേണ്ടി വരുമല്ല. ഗായ്സ് അങ്ങനെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കരാമയിലുള്ള ദേവ് പുട്ടിൽ വന്നിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് ഞാൻ കഴിച്ചിട്ടുണ്ട്. എന്നാൽ എന്താണ് ദുബായിയുടെ അവസ്ഥ എന്ന് നോക്കാൻ വേണ്ടി പോവാണ്. നോക്കി നോക്കാം. ഗായ്സ് ദേവ് പുട്ട് ക്ലോസ് ആയതുകൊണ്ട് നമ്മൾ നേരെ അരിപ്പിയിലേക്ക് നടക്കുകയാണ്. അരിപ്പിയിൽ എത്തിയിട്ടുണ്ട്. അകത്തേക്ക് കയറി ചെന്ന് നോക്കാം എന്നാണ് അവസ്ഥ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് ദുബായിൽ വന്നിട്ട് ദുബായ് മാൾ കാണാം, അതുപോലെ തന്നെ ബുർജ് ഖലീഫ കാണാം, ബുർജ് ഖലീഫയുടെ ടോപ്പിൽ കയറുക. അപ്പോൾ എല്ലാം നടന്നു. അപ്പോൾ ഒരുപാട് ഹാപ്പിയായി. നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ഫ്രം ഫുഡ് വോയേജർ.